بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. الله بن نبي سدما يا قرآن ഒരു സത്യവിശ്വാസിയുടെ അടയാളം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അല്ലാഹു പറയുന്നു, പടച്ചവം പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാ വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചൊക്കെ ഒരു സത്യവിശ്വാസിയുടെ മുന്നിലേക്ക് പറയപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന് വല്ലാത്ത ഭയം തോന്നുന്നു, വല്ലാത്ത പേടി തോന്നുന്നു, ജീവിതത്തിൽ ചെയ്തു പോയ പിഴവുകളെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. അങ്ങനെ അവൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവൻ അല്ലാഹുവിലേക്ക് സർവ്വതും പരമേൽപ്പിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് തവക്കൽ എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പറയാറുണ്ട് തവക്കൽ തു അലല്ലാ, ഇങ്ങനെ പറയാറുണ്ട് ഏത് കാര്യത്തിനും. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പറയാറുണ്ട് തവക്കൽ തു അലല്ലാ. എന്താണ് തവക്കൽ തു അലല്ലാ എന്ന്? അത് വെറുതെ പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വണ്ടിയിൽ കയറുമ്പോഴും വീടടയ്ക്കുമ്പോഴും വീടിനകത്ത് കയറുമ്പോഴും വീടിന് പുറത്തു പോകുമ്പോഴും ഏത് കാര്യത്തിലും നമ്മൾ തവക്കൽ തു അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ പരമേൽപ്പിച്ചിട്ട് നടക്കുന്നവരാ നമ്മളിൽ പലരും. എന്നാൽ ഈ തവക്കൽ തു അലല്ലാ എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അവന് കിട്ടുന്ന നേട്ടം എന്താ? അത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ട വലിയ ഒരു ഗുണമാണ് തവക്കലേൽപ്പിക്കുക, പരമേൽപ്പിക്കുക. തവക്കൽ തു അലല്ലാ എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഗുണമാണെന്ന് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച്, തവക്കൽ തു അലല്ലാ എന്ന് പറയുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. വതവക്കൽ അലാ വ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, വതവക്കൽ അലൽ ഹയ്യ ലദീ ലാ യമൂത് وسبح بحمد وكفى به بذنوب عباده خبيرا. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്ന, ഒരിക്കലും മരിക്കാതെ, ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്ന റബ്ബിനോടാണ് നിങ്ങൾ പരമേൽപ്പിക്കേണ്ടതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തുന്ന, ഒരിക്കലും മരിച്ചു പോകാത്ത റബ്ബിനോട്, ആ റബ്ബിനോട് നിങ്ങൾ പരമേൽപ്പിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഒരു ഭാഗത്ത് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വതവക്കൽ അലൽ അസീസ് റഹീം, നിങ്ങൾ കരുണയുള്ള റബ്ബിനോട് നിങ്ങൾ പരമേൽപ്പിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഖുർആനിന്റെ മറ്റൊരു ഭാഗം പറയുമ്പോൾ, കുൽ ഹസ്ബി അല്ലാഹ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മൾ തവക്കലേൽപ്പിക്കേണ്ടത്? ആരോടാണ്, എന്ത് ചെയ്തിട്ടാണ് പരമേൽപ്പിക്കേണ്ടത്? മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നമ്മൾ എല്ലാവരും തവക്കലേൽപ്പിക്കും. എന്താണ് തവക്കല്? എങ്ങനെയാണ് തവക്കലാക്കേണ്ടത്? നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ പ്രവാചകനെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യന് കടന്നു വന്നു. ഒരാൾ കടന്നു വന്നിട്ട് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ അദ്ദേഹം അഴിച്ചുവിടാൻ ഉദ്ദേശിച്ചു. താൻ സഞ്ചരിച്ചു വന്നിരുന്ന വാഹനം ഒട്ടകത്തെ അഴിച്ചുവിടാൻ ഉദ്ദേശിച്ചിട്ട് ആ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെ നിന്ന് ചോദിക്കുന്നു, ഞാൻ ഇതിനെ കെട്ടിയിട്ടിട്ടാണോ തവക്കലേൽപ്പിക്കേണ്ടത്, അതോ അഴിച്ചുവിട്ടിട്ടാണോ തവക്കലേൽപ്പിക്കേണ്ടത്? മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് ചോദിക്കുക.
അദ്ദേഹം സഞ്ചരിച്ചു വന്നിരുന്ന തന്റെ ഒട്ടകത്തെ അഴിച്ചുവിടാൻ ഉദ്ദേശിച്ചിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിൽ പരമേൽപ്പിക്കേണ്ടത്? ഇതിനെ കെട്ടിയിട്ടിട്ട് പരമേൽപ്പിക്കണോ അതോ അഴിച്ചുവിട്ടിട്ട് പരമേൽപ്പിക്കണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞുകൊടുത്തു, നിങ്ങൾ കെട്ടിയിട്ടിട്ട് അള്ളാഹുവിൽ പരമേൽപ്പിക്കൂ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറയുന്ന ഒരു വാക്കാണ് തവക്കൽ തുഅലല്ലാഹ്. എങ്കിൽ സത്യത്തിൽ ഈ തവക്കൽ തുഅലല്ലാഹ് എന്നൊരു മനുഷ്യന് പറയുന്നതിലൂടെ ആ മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അതാണ് ഇൻഷാ അല്ലാ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ, എന്താണ് തവക്കൽ തുഅലല്ലാഹ്? അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ? അവന് കിട്ടുന്ന നേട്ടം എന്താ? ആ ഒരു നല്ല ഗുണം നമ്മുടെ മഹാന്മാർ, നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ അവർ മുറുകെ പിടിച്ചിരുന്ന ഒരു അമലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽ തുഅലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്തെന്നറിയുമോ? അല്ലാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും തന്റെ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായി ലോകത്തിന്റെ അധിപനായി എന്റെയും നിങ്ങളുടെയും റബ്ബുണ്ടല്ലോ, ആ റബ്ബ് ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ തവക്കൽ തുഅലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സർവകാര്യങ്ങളും അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം, ആ മനുഷ്യന് അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വലിയൊരു നമ്മുടെ അഭിലാഷമാണ് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുക. നാം ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ട് അത് സാധിക്കുമെന്ന് നമുക്ക് തോന്നില്ല. കാരണം നമ്മുടെ നിസ്കാരത്തിന്റെയും നമ്മളുടെ ഖുർആൻ പാരായണത്തിന്റെയും നമ്മൾ പറയുന്ന ദിക്കറുകളും നമ്മളുടെ ഏത് സൽക്കർമ്മം എടുത്തു നോക്കിയാലും നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെടും, അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു വഴിയാണ് തവക്കൽ തുഅലല്ലാഹ്. നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ ഒരു സൗഭാഗ്യമാണ് എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. ഒന്നാമതായിട്ട്, രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തവക്കൽ തുഅലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗ അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ആരാണോ പടച്ചവനെ പരമേൽപ്പിക്കുന്നത് അവൻ അല്ലാഹു മതിയാകുമെന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധി കടന്നു വന്നാലും ആ പ്രതിസന്ധിയിൽ നമ്മൾ അല്ലാഹുവിന്റെ അടുക്കൽ സർവകാര്യങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ പിന്നെ പരിഹാരമായി, ആ വിഷയത്തിന് പരിഹാരമായി അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ബോധം നമുക്കുണ്ടാവുകയാണ്. അവൻ അല്ലാഹു മതിയാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. പടച്ചവനെ നംറൂദിന്റെ ഭരണ നംറൂദ് എന്ന് പറയുന്ന ഭരണാധികാരി അവന്റെ അനുയായികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
ഇസ്ലാമിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അവിടുന്ന് പടച്ചവനെ വലിയ ഒരു തീകുണ്ടാരമുണ്ടാക്കി ഇബ്രാഹിം നബി അലിഗസ്ലാമിനെ ആ തീകുണ്ടാരത്തിന്റെ മുകളിൽ കയറ്റി അതാ അതിലേക്ക് എഴുതിടുന്നതിന് വേണ്ടി നിർത്തുന്ന സമയത്ത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നംറൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇടുന്നതിന് വേണ്ടി അടുത്തേക്ക് പോകാൻ പോലും കഴിയില്ല. അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരം, ആകാശത്തുകൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ആ തീക്കുണ്ടാരത്തിലേക്ക് കരിഞ്ഞു വീഴുന്ന രീതിയിലുള്ള ഭയാനകമായ ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കി അതിനകത്തേക്ക് വിടാൻ അമ്പും വില്ലും തയ്യാറാക്കി അതിന്റെ മുകളിൽ കയറ്റി നിർത്തിയിരിക്കുന്ന സമയത്താണ് മുഖറബുൽ അംലാക്കും മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് മഹാനായ മുസ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അത്രേ അവിടെ നിന്ന് ഞാൻ രക്ഷിക്കട്ടെ, അങ്ങനെ ഞാൻ രക്ഷിക്കട്ടെ. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞ മറുപടി, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ചരിത്രം നമുക്ക് സാക്ഷിയാ. അതുകൊണ്ട് അള്ളാഹുവിൽ ഏതൊരു മനുഷ്യന് പരമേൽപ്പിക്കുന്നുണ്ടോ ആ മനുഷ്യന് അള്ളാഹു മതിയാകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്ന മൂന്നാമത്തെ നേട്ടം, രാത്രി കിടക്കുന്ന സമയത്ത് വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് തവക്കൽ തുഅലല്ലാ എന്ന് പറയുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂന ഇന്നമ സുൽത്താനു അലല്ലദീന യതവല്ലൗന വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ നേട്ടം എന്തെന്നറിയുമോ? പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു ആ മനുഷ്യനെ രക്ഷപ്പെടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്. പരിശുദ്ധമായ ഖുർആൻ പറയുന്ന മൂന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈശാചികമായ ഉപദ്രവങ്ങൾ, പിശാചിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ തൊട്ട് അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാചിന്റെ ഉപദ്രവം ഏതെല്ലാം രീതിയിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മനുഷ്യൻ സഞ്ചരിക്കുന്ന ഓരോ നരമ്പിലൂടെ പോലും ഇബ്ലീസ് സഞ്ചരിക്കുമെന്ന മനുഷ്യനെ പിഴപ്പിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഒരു നേട്ടം പൈശാചികമായിട്ടുള്ള ഉപദ്രവം, ഇബ്ലീസിന്റെ ഉപദ്രവം. ആ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ, മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമറിയാം. എല്ലാവരും വീടുകളിൽ പൈശാചിക ഉപദ്രവങ്ങളെ കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പലരും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട്, ഇതൊക്കെ ഉണ്ടോ എന്ന്. ചിലരൊക്കെ പറയാറുണ്ട് വരത്തുപോക്കുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ചില വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ട്, ശൈത്താനിന്റെ സാന്നിധ്യമുള്ള ചില വീടുകളുണ്ടെന്ന് നബിയ്യന റസൂലുള്ളാഹി എത്രയോ ഹദീസുകൾ കാണാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, നമുക്കൊരു ചരിത്രം കാണാം. ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന വേളയിൽ സ്വഹാബികൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, വലിയ ക്ഷീണമാണ് എല്ലാവർക്കും, യാത്ര സഞ്ചരിച്ചിട്ട് വല്ലാത്ത ഒരു പ്രയാസം. അങ്ങനെ ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും എല്ലാവരും അവരവർക്ക് കിട്ടിയ സൗകര്യങ്ങളിൽ എല്ലാവരും തമ്പടിച്ചു. അന്നത്തെ രാത്രി അവിടെ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. നോക്കുമ്പോഴത്തേക്ക് സുബഹി ഖള്ളാ ആയി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുന്നു, ബിലാലെ, എന്താ വിളിക്കാഞ്ഞേ, സുബഹി ഖള്ളാ ആയി പോയല്ലോ. ആ സമയത്താണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബി എല്ലാവരും ഉറങ്ങി, ഞാൻ ഉറങ്ങിപ്പോയി. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ എല്ലാവരും പെട്ടെന്ന് കയറ് തിരുതി കാണിച്ചു. അവിടെ എല്ലാവരും അവരവരുടെ വാഹനങ്ങളിൽ കയറാൻ പറഞ്ഞു.
പെട്ടെന്ന് വാഹനത്തിൽ കയറി സഞ്ചരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നത്, നബിയെ ഇത്ര തിരുതി കാണിക്കാനുള്ള കാര്യം എന്താ? എന്താ ഇത്ര തിരുതി? പെട്ടെന്ന് പോകാൻ പറയുന്നല്ലോ, എന്തേ സംഭവിച്ചത്? ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒരുമിച്ച് ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷൈത്താനിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ ഉടന്ന് പറഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒറ്റയടിക്ക് നമ്മളെ കള്ളാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് ഷൈത്താനിന്റെ സാന്നിധ്യമുണ്ട്. ഇത് ഹദീസാണ് സഹോദരങ്ങളെ. ഇതുപോലെ എത്രയോ ഹദീസ് കാണാം. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, നല്ല കച്ചവടമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, കുടുംബ വീട്ടിലാണ് ഞാൻ കഴിഞ്ഞത്, ഞങ്ങൾക്ക് നല്ല പൈസയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി വീട് വെച്ച് മാറിക്കഴിഞ്ഞപ്പോൾ എന്റെ സമ്പത്ത് മുഴുവനും കച്ചവടം മുഴുവനും തകർന്നുപോയി, എന്റെ മക്കളും മരിച്ചുപോയി, എന്റെ ഭാര്യ രോഗിയാണ്, വലിയ പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് പറഞ്ഞത്, ആ വീട് വിട്ടേക്കാനാ പറഞ്ഞത് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീടുകൾ പൈശാചികമായി ഉപദ്രവമുള്ള ചില വീടുകൾ നമുക്കുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ഉസ്താദവർഗളുടെയൊക്കെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള പരിഹാരവും അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതിന് തകട് കുഴിച്ചിടാനൊന്നും ആരും നടക്കണ്ട. ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം തവക്കൽ ത്വാലല്ല, അള്ളാഹുവിൽ പരമേൽപ്പിക്ക്. അതാണ് പണ്ടുള്ളവര് വീട് പൂട്ടുമ്പോഴും തവക്കൽ ത്വാലല്ല, വീട് തുറക്കുമ്പോഴും തവക്കൽ ത്വാലല്ല, ഒരു പാത്രം അടച്ചു വെച്ചാൽ പോലും തവക്കൽ ത്വാലല്ല, എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ പുതിയ തലമുറകൾക്കതില്ല. അതുകൊണ്ട് വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ഒരറ്റ ആയത്ത് ഓതിയാ മതി എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി അള്ളാഹുന്റെ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി, വീടിനകത്തുള്ള ഏത് ഷെയ്ത്താനും ഇറങ്ങിപ്പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, റക്കപ്പർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആദ്യം നമ്മുടെ ശരീരത്തിരിക്കുന്ന ഷെയ്ത്താൻ ഇറങ്ങിപ്പോകട്ടെ, അതാ വേണ്ടത്. വീട്ടിലിരിക്കുന്ന ഷെയ്ത്താനെ പിന്നെ ഇറക്കിവിടാം. ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താനിനെയാണ് ഇറക്കിവിടേണ്ടത്. അള്ളാഹു ഇറക്കിവിട്ട് തരുമാറാകട്ടെ. അതിന് ചെയ്യേണ്ടത് എന്താ? ഒരു കഷ്ടപ്പാടൊന്നുമില്ല. അള്ളാഹുന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരൊറ്റ ആയത്ത് ഓതിയാ മതി. അത് പ്രയോഗിക്കേണ്ട സമയത്ത് നമ്മൾ പ്രയോഗിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് അറിയാത്ത ആരുമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ ഓതാറില്ല നമ്മൾ. നമ്മൾ വലിയ അലസന്മാരാ, വലിയ മടി കാണിക്കുന്നവരാ. ഏതായത്താ, ആരാ പറഞ്ഞുകൊടുത്ത്? അതാ മനസ്സിലാക്കേണ്ടത്. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആലാനഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആലാനഹുവിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നൊരു ജോലി കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുവാൻ, അനീമത്ത് സ്വത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോലി കൊടുത്തു. രാത്രി ആയപ്പോ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, ഇങ്ങനെ ഒരാളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ മോഷണം നടത്തുക, ഇങ്ങനെ മോഷണം നടത്തുന്നു. നബി സല്ലല്ലാഹു അവിടെ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആലാനഹു നോക്കുമ്പോ പ്രായമുള്ള ഒരു കള്ളം വന്നു മോഷണം നടത്തുന്നു. പിടിച്ചു, അടാ എന്നെ ഞാൻ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുപോകും. അപ്പൊ പറഞ്ഞു, വീട്ടില് പട്ടിണിയാ, വലിയ ദാരിദ്ര്യമാ. അബൂ ഹുറൈറ, നീ പട്ടിണി കിടന്നിട്ടില്ലേ? വലിയ പ്രയാസമാണ്, ഭാര്യയും മക്കളുടെയും പട്ടിണി ദാരിദ്ര്യം, അതുകൊണ്ട് വന്നെടുത്തു പോയതാ, ഇനി ഞാൻ ചെയ്യൂല. ഒക്കെ പറഞ്ഞു വിട്ടു. ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസവും ഇതേ മനുഷ്യൻ വന്ന് മോഷണം നടത്തുന്നു. അന്നും പിടിച്ചു, അന്നും കരച്ചല, മക്കളുടെ നിലവിളി സഹിക്കാൻ പറ്റാതെ വന്നതാ, അന്നും വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസവും മനുഷ്യൻ വന്ന് മോഷണം നടത്തുമ്പോ മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആലാനഹു കയ്യോടെ പിടിച്ചു, ഇനി നിന്നെ ഞാൻ വിടൂല, കാരണം രണ്ടു പ്രാവശ്യം നിനക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു. ഇനി എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ കൊണ്ടുപോകും. ആ മനുഷ്യന് മനസ്സിലായി, ഇനി എന്തു പറഞ്ഞാലും അബൂ ഹുറൈറ വിടൂല. അതുകൊണ്ട് ഇനി ഏക ഉള്ള വഴി, അബൂ ഹുറൈറ റളിയല്ലാഹു തആലാനഹുവിന് ഇൽമു പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു, ഇൽമിനോട് വല്ലാത്ത മഹബ്ബത്തായിരുന്നു. അതുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആലാനഹുവിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ നിനക്ക് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകില്ല എന്ന്. അങ്ങനെ അവിടുന്ന് പറഞ്ഞുകൊടുത്തു. പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാനഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ, കള്ളനെ വെറുതെ വിട്ടില്ലേ? നബിയെ, ആദ്യത്തെ രണ്ട് പ്രാവശ്യം പിടിച്ചപ്പോഴും കരച്ചിലും നിലവിളിയും ആയതുകൊണ്ട് വിട്ടതാ, പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ടുവരാൻ തീരുമാനിച്ചതാ, പക്ഷെ അവൻ എനിക്കൊരു നന്മ പറഞ്ഞു തന്നു. എന്താ പറഞ്ഞു തന്നത്? ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു, ഈ ആയത്ത് പാരായണം ചെയ്താൽ
പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഏതായത്ത അവിടെ നിന്ന് ആയത്ത് പറഞ്ഞു കൊടുത്തു. ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പറഞ്ഞത് എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. അതാരായിരുന്നു? ഇബിലീസ് ആയിരുന്നു. അപ്പൊ സാക്ഷാൽ ഇബിലീസ് തന്നെയാണ് തന്നെ പൂട്ടാനുള്ള ഒരു പൂട്ടിന്റെ താക്കോൽ കൂടെ പറഞ്ഞു കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വീടിനകത്ത് കയറിയിരുന്നിട്ട് ആയത്തിൽ കുറുസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ശൈത്താൻ തന്റെ മക്കളോട് പറയുമത്രേ, ഇനി ഈ വീട്ടിൽ താമസമില്ല, ഇവിടെ നല്ല ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും വേറെ വീട് നോക്കിക്കൊള്ളാൻ ശൈത്താൻ തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. ആയത്തിൽ കുറിച്ച് വീടിനകത്ത് കയറിയിരുന്ന് ഓതിയ ശൈത്താൻ തന്റെ മക്കളോട് പറയ, ഇനി ഇവിടെ കടക്കാൻ പറ്റൂല, ഇനി ഇവിടെ കടക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പള്ളി ഉസ്താദന്മാരൊക്കെ പറയുന്നത്, വീടിനകത്തേക്ക് കയറുമ്പോ ആയത്തിൽ കുറിച്ച് യോദാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ഇന്നെങ്കിലും വീട്ടിൽ പോകുമ്പോ ഒരായത്തിൽ കുറിച്ച് യോത്, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും ഇവിടെ ഇരുന്നുണ്ടെന്ന് ഓത്, ആദ്യം നമ്മുടെ ശൈത്താൻ പോകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم الله سيغريكم آراغتے. അതുകൊണ്ടാ പറയുന്നത്, വീടിനകത്തേക്ക് കയറുന്ന സമയം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യ്, അവിടുന്ന് ശൈത്താൻ ഇറങ്ങിപ്പോകും. അള്ളാഹു നമ്മുടെ വീടുകൾ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഭവനങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീടിനകത്തേക്ക് കയറുമ്പോ ഇബിലീസ് പറയൂ, അത്ര ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുമ്പോ ഇബിലീസ് പറയൂ, ഒന്ന് നിൽക്ക്, ഒന്ന് നിൽക്ക്. ഇതിനാ നിൽക്കാൻ പറയുന്നത്. ഇപ്പൊ എല്ലാരും വീട്ടിലേക്ക് കടന്നുപോയി. എന്തായാലും ഇന്ന് ഈ വീടിനകത്ത് താമസമില്ല, ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല, ഒന്ന് നോക്കും ഭക്ഷണം ഉണ്ടോ നോക്കാം. ഇബ്ലീസ് പറയത്ര, ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ഭക്ഷണമെങ്കിലും കിട്ടുമോ നോക്കാൻ. ആരെങ്കിലും ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ മക്കൾ പറയുന്ന കാന മാത്രമേ ഉള്ളൂ, ഇന്ന് ഭക്ഷണമുണ്ട്, താമസമില്ല, കൂടെ ഇരുന്ന് കഴിച്ചുകൊള്ളാൻ. ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞാൽ ശൈത്താൻ പറയും, താമസിക്കാനും പറ്റൂല, ഭക്ഷണവും ഇല്ല, പൊക്കോളാൻ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് നാം പരമേൽപ്പിക്കുന്നതിലൂടെ ശൈത്താനികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയും എന്ന് പറയുന്നതിലൂടെ, തവക്കൽ തുഅലല്ലാ എന്ന് ഇഖ്ലാസോടുകൂടി പറയുന്നതിലൂടെ, എന്റെ പ്രിയപ്പെട്ടവരെ, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് മുതൽ ഒരു ആയത്തിൽ കുറിച്ച് ഓതൂലേ? നിങ്ങൾക്കും രക്ഷപ്പെട, എനിക്കും രക്ഷപ്പെട. ഓതൂലേ? എപ്പോ ഓതും? എപ്പോ ഓതും? ഓ, ഇതെന്താപ്പ ചങ്ങായിമാരെ, ഇന്ന് എപ്പോ ഓതും? വീട്ടിൽ പോകുമ്പോ. എപ്പോ വീട്ടിൽ പോകുമ്പോ ഓതൂലേ? പറ ഓതൂലേ? എന്താ നേട്ടം? എന്താ എന്താ നേട്ടം? എന്താ പെണ്ണും പുള്ളിയുടെയും മക്കളുടെയും ശരീരത്തു കൂടി ഇരിക്കുന്ന ശൈത്താൻ പോകും, അള്ളാഹു കാക്കുമാറാകട്ടെ. അവിടെ നിന്ന് ശൈത്താൻ ഇറങ്ങിപ്പോകും, പിന്നെ സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ജീവിതം. എന്താ ആയത്തിൽ കുറിച്ച് ഓതിയ കിട്ടുന്ന നേട്ടം? എന്താ കിടക്കുന്ന സമയത്ത് ഓതിയിട്ട് കിടക്ക്, കിടക്കുന്ന സമയത്ത് ഓതിയിട്ട് കിടക്ക്. കാരണം നിന്റെ വാപ്പ കിടന്നതാ രാവിലെ എഴുന്നേറ്റില്ല, നമ്മുടെ ഉമ്മ ഇതുപോലെ കിടന്നതാ, പലരും കിടന്നു രാവിലെ എഴുന്നേറ്റില്ല. അതുകൊണ്ടാണ് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കിടക്ക്. ആയത്തിൽ കുറിച്ച് ഓതുന്ന മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, അസ്റായിലല്ലാതെ വേറൊന്നും അവിടേക്ക് കിടക്കില്ല എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് തവക്കൽ തുഅലല്ലാ എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ നേട്ടം, എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് അവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ഒന്ന് അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, രണ്ട് അവൻ അല്ല മതി, ഏത് കാര്യം എടുത്തു നോക്കിയാലും പടച്ച റബ്ബുണ്ടെന്നുള്ള ഒരു ധൈര്യം അവനുണ്ടാകുന്നു, മൂന്ന് ശൈത്താനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് നബിയ്യുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നാലാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്ന ഉമറു ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൗ അന്നകും കുന്തും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലർസുഖതുമ കമാ തുർസുഖതൈർ. അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന നാലാമത്തെ നേട്ടം എന്തെന്നറിയുമോ? അവൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു അവന് റിസ്ക് കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ, നീ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ വല്ലാത്ത കഷ്ടപ്പാടാ. പടച്ചവനെ, നമ്മുടെ ഭാര്യയെയും മക്കളെയും പട്ടിണിയില്ലാതെ പരിപട്ടമില്ലാതെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുമ്പോൾ പലരും വളഞ്ഞ വഴികൾ നോക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, തവക്കൽ തു അലല്ലാ എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാം നാലാമത്തെ പ്രതിഫലം, അവൻ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു അവന് ഭക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് അല്ലാഹു റിസ്ക് നൽകും. എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം, എത്രയോ ചരിത്ര സംഭവങ്ങൾ നാം ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, എന്തിനാ മഹത്തുക്കളുടെ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും അല്ലാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്. ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്കുമ്പോൾ ചരിത്രങ്ങൾ കാണാം. ഒരു ചരിത്രം അല്ലാഹു നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ പടച്ചവൻ റിസ്ക് തരുന്ന എത്രയോ ചരിത്രങ്ങൾ കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കടലിലൂടെ ഒരു കപ്പൽ സഞ്ചരിക്കുകയാ. ഒരു ചരിത്രം പറയുന്നു, കടലിലൂടെ ജനങ്ങളുമായിട്ട് ഒരു കപ്പൽ സഞ്ചരിക്കുന്നു. ആ കപ്പൽ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. അത്രേ പരിപൂർണ ഗർഭിണിയായൊരു പെണ്ണുണ്ടായിരുന്നു. ആ കപ്പൽ നടുകടലിലെത്തുന്ന സമയത്ത് കപ്പല് പെട്ടെന്ന് തകർന്നുപോയി. കപ്പല് വല്ലാതെ പെട്ടെന്ന് തകർന്നുപോയി. ജനങ്ങളെല്ലാവരും വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവുകയാ. വെള്ളത്തിന്റെ അകത്ത് ജനങ്ങൾ മുങ്ങിച്ചാകുന്ന സമയം അതിനകത്ത് പരിപൂർണ ഗർഭിണിയായൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു പലക കഷ്ണത്തിന്റെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു. അത്രേ അവിടെ ആ പലകയുടെ മുകളിൽ പിടിച്ചു രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ആ പലകയുടെ മുകളിൽ കിടക്കുന്ന സമയത്താണ് പെണ്ണിന് പ്രസവ വേദന എടുക്കുന്നത്. ആ പെണ്ണ് അവിടെ കിടന്നു പ്രസവ വേദന അനുഭവിച്ചു, അവിടെ നിന്ന് പ്രസവിച്ചു, ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ആ പ്രസവിച്ചതിന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അസ്റായിൽ അലൈഹിസ്സലാമിനോട് പറയുന്നത്, ആ കുട്ടിയുടെ, ആ ഉമ്മയുടെ റൂഹ് പിടിക്കാൻ, ആ ഉമ്മയുടെ റൂഹ് പിടിക്കാൻ. ആ സമയത്ത് അസ്റായിൽ അലൈഹിസ്സലാം ചോദിച്ചു, അത്ര പടച്ചവനെ, ആ ചോരക്കുഞ്ഞ് നടുകടലിൽ ആ ഉമ്മ മരിച്ചാൽ എന്ത് ചെയ്യും? അവര് പലക കഷ്ണത്തിന്റെ മുകളിൽ കിടന്നാൽ ആ കുട്ടിക്ക് ആരുണ്ട്? അല്ല പറഞ്ഞു, നീ റൂഹ് പിടിക്കാൻ. അവിടെ നസറായിൽ അലിഹിസ്സലാം റൂഹ് പിടിച്ചു. ഉമ്മ മരിച്ചു, വെള്ളത്തിലേക്ക് മലർന്നു വീണു. ആ പലക കഷ്ണത്തിന്റെ മുകളിൽ ആ ചോരക്കുഞ്ഞിങ്ങനെ കിടക്കുകയാ. ചരിത്രം പറയുന്നു, കടലിന്റെ തിരമാലകൾ ആ കുട്ടിയെ കൊണ്ടുവന്നൊരു കരയിലേക്ക് കയറ്റിവെച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞ് പാലിന് വേണ്ടി കിടന്ന് കരയുകയാ. ആ സമയത്താണ് ഒരു സിംഹം അവിടെ നിന്ന് പ്രസവിച്ചിട്ട് പ്രസവത്തിൽ തന്റെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയി. അകിടിൽ പാലിങ്ങനെ കൂടിയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ ഈ സിംഹം കിടന്ന് നെട്ടോട്ട് മൂടുകയാ. ചരിത്രം പറയുന്നു, അകിടിൽ പാല് കൂടിയിട്ട് ഈ സിംഹം കിടന്ന് നെട്ടോട്ട് മൂടുകയാ. ഈ കുഞ്ഞു പാലിന് വേണ്ടി കിടന്ന് കരയുന്ന സമയം ആ സിംഹം ഈ കുഞ്ഞിന്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ അകിട് കുഞ്ഞിന്റെ വായിലേക്ക് ചെല്ലുന്നു. അല്ലാഹു കാണാതെ മറച്ചു വെച്ചു എന്ന് ചരിത്രം പറയുന്നു. അവിടെ വന്ന് നിൽക്കുമ്പോ മാത്രം ആ സിംഹത്തിന്റെ അകിടിലെ വേദന മാറുന്നു. ആ കുഞ്ഞ് കരയുന്ന സമയം അത് വരും. ആ കുഞ്ഞിന്റെ പാല് കുടിച്ചാണ്, ആ സിംഹത്തിന്റെ പാല് കുടിച്ചാണ് ആ കുഞ്ഞു വളർന്നത്. അവനാണ് ശ്രദ്ധാദ് എന്നൊക്കെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു. നാം ഇത് ചിന്തിക്കേണ്ടത്, അല്ലാഹു നമുക്ക് നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നമുക്ക് റിസ്ക് തരും. അല്ലാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. മറിച്ച് നാം അത് ചിന്തിക്കുന്നില്ല. നാം ഹലാലും ഹറാമും നോക്കാതെ കഷ്ടപ്പെടുന്നത് റിസ്ക്കിന് വേണ്ടിയാ, ഭക്ഷണത്തിന് വേണ്ടിയാ, നമ്മുടെ ഭാര്യ മക്കളെ പോറ്റുന്നതിന് വേണ്ടി ഞാനും നിങ്ങളും കിടന്ന് കഷ്ടപ്പെടുകയാ. എന്ത് ചോദിച്ചാലും ഇബാദത്ത് ചെയ്യാൻ സമയമില്ല.
അള്ളാഹു നമ്മുടെ റിസ്ക്കിൽ വിശാല നൽകുമാറാകട്ടെ. എന്തിനാ കഷ്ടപ്പെടുന്നത്? പൈസക്ക് വേണ്ടി ചോദിച്ചാ എന്താ നിസ്കരിക്കാൻ വരാത്തത്? കച്ചവട ഉസ്താദ കടയിൽ അല്ലേ, എന്താടാ പള്ളി കയറാത്തത്? ഏത് കാര്യം എടുത്താലും നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ ഹലാലും ഹറാമും നോക്കുന്നില്ല, ഹലാലും ഹറാമും നോക്കുന്നില്ല. എന്ത് ധൈര്യത്തിലെന്നറിയോ, ഇന്ന് ഞാൻ വരുമ്പോഴും പടച്ചവനെ ഒരു കടയുടെ സൈഡിൽ നിർത്തിയപ്പോ ഈ ജുബ്ബയും തൊപ്പിയിട്ടിരിക്കുന്ന എന്റെ അടുത്താണ് ഒരാൾ ലോട്ടറി കൊണ്ടുവന്നിട്ട് ഉസ്താദ വേണമെന്ന് ചോദിക്കണത്. എന്നാലും റഹ്മാനായ അല്ലാഹ്, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ 70 ലക്ഷം. ഓ സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്ത് ധൈര്യത്തിലാ പണ്ട് കൊണ്ടുവരുവോ? ഇവിടെ ജുബ്ബയും തൊപ്പിയിട്ടിരിക്കുന്ന ഒരാളുടെ അടുക്കൽ കൊണ്ടുവരുവോ? കൊണ്ടുവരൂല. കാരണം എന്തേ? അവർക്കറിയാം ഇവരിത് വാങ്ങൂല, ഇത് വാങ്ങൂല എന്ന് പണ്ടുള്ളവർക്കറിയാം. ഇന്നങ്ങനല്ല, നമ്മുടെ മുന്നിൽ. കാരണം എന്തേ? ഇമാമിന്റെ തൊട്ടുപുറകിൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ മുന്നിലും ഓണത്തിന്റെ ഓണവമ്പറായിരിക്കണത്. ഇങ്ങനെ തെളിഞ്ഞു കാണാം. അല്ലാഹു കാക്കുമാറാകട്ടെ. ഹലാലും ഹറാമും ആരും നോക്കുന്നില്ല, ഒരാളും നോക്കുന്നില്ല. കാരണം എന്തിന്? ഒന്നിനും നമുക്ക് സമയമില്ല, പണം മാത്രം. അതുകൊണ്ടാ മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യം ആരുടെ വീടിനകത്തുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി പറഞ്ഞു തന്നത്, ആരുടെ വീടിനകത്താണോ ഹറാമായ പണമുള്ളത്, ഏത് വീടിന്റെ അകത്താണോ ഹറാമായ പണമുള്ളത്, ആ പണം ഏത് വീടിനകത്തുണ്ടോ അവരുടെ ആയുസ് കുറയുമെന്ന, അവനത് തിന്നാനുള്ള യോഗമുണ്ടാകില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബി വനിതകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ റസൂല പടന്ന് ചോദിക്കുന്നു, സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വഹാബി വനിതകൾ മുഴുവനും ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനതാ നടന്നു പോകുന്ന ഒരു വിറകു വെട്ടുകാരൻ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാണ്, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുത്തു. സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. വിറകു വെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന പെണ്ണേ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാ, അതുകൊണ്ട് നീ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മം എന്താണ്? എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ? ആ സമയത്താണ് പെണ്ണ് പറയുന്നത്, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ കൊടുക്കാറുണ്ട്. ആ പെണ്ണ് തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. കേട്ടുകൊണ്ടിരുന്ന സ്വഹാബി വനിതകൾ പറയുന്നു, ഇല്ല ഇത് ഞങ്ങളും ചെയ്യുന്നതാണ്, ഇനി പ്രത്യേകമായിട്ട് നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്താണ് ആ പെണ്ണ് പറയുന്നത്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി, പണിക്ക് പോകുന്നതിന് വേണ്ടി, ജോലിക്ക് പോകുന്നതിന് വേണ്ടി അതാ പടച്ചവനെ ഒരുങ്ങി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആ പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എവിടെ നിന്ന് വിളിക്കുകയാണ്? വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ, ഈ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം ഞങ്ങളെ കൊണ്ട് തിന്നിപ്പിക്കരുത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലിക്ക് പോകുന്ന സമയം ഭാര്യ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഹറാമായ പൈസയോ ഭക്ഷണമോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത്, പട്ടിണി കിടക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാ. ഇങ്ങനെ പറയുന്ന പെണ്ണ് ആ പെണ്ണായിരുന്ന സ്വർഗത്തിന്റെ അവകാശി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഹിമ നൽകുമാറാകട്ടെ. നമ്മുടെ ഭാര്യ പറയും, എമനെയിലും കൊന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, പൈസ ഇട്ട് വന്നാൽ മതി, അല്ലാഹു കാക്കുമാറാകട്ടെ. അതാ പണ്ടത്തെ പെണ്ണുങ്ങളും ഇപ്പത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഹലാലും ഹറാമും നോക്കാറില്ല. നിസ്കരിക്കാൻ സമയമുണ്ടോ? ഒന്ന് ആലിച്ചു നിൽക്കുക സഹോദര, പള്ളിയുടെ മുന്നിലിരിക്കുന്നു, പോന്നില്ലേടെ പള്ളിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കാൻ പോകണില്ലേ? ഒരു കസ്റ്റമർ വന്നാലോ? അല്ലാഹു കാക്കുമാറാകട്ടെ. ആലിച്ചുക്ക് നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ, നിസ്കാരവും ഇല്ല, ഒന്നുമില്ല. എന്തിന് കുടുംബത്തെ പോറ്റാൻ, പൈസ ഉണ്ടാക്കാൻ, ഭാര്യയും മക്കളും പട്ടിണി കിടക്കാതിരിക്കാൻ? അതിനാ ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അതിന് കച്ചവടമല്ല ചെയ്യേണ്ടത്, അല്ലാന്റെ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടാ മതിയായിരുന്നു.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയിരുന്നെങ്കിൽ നമ്മളൊന്നും ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. എല്ലാവരും ഉപജീവനത്തിന് വേണ്ടി തന്റെ ഭാര്യയും മക്കളെയും പട്ടിണിയിടാതെ പട്ടിണി കിടക്കണ പേടിച്ചിട്ട നിസ്കരിക്കാതെയും നന്മകൾ ചെയ്യാതെയും നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് രാവും പകലും ഉറക്കം ഉണ്ടോ പലർക്കും? ഉറക്കം പോലും ഇല്ലാതെ കഷ്ടപ്പെടുക എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒറ്റ ആയത്ത് കേട്ടാ മതിയായിരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഞാൻ തരാം ഭക്ഷണം. ആർക്കാ വേണ്ടേ? എടാ ആർക്കാ വേണ്ടത്? ഞാൻ തരാം. രാഷ്ട്രീയക്കാരൻ പറയണ പോലല്ല അല്ല പറഞ്ഞ. അല്ല പറയുന്നു, ഒരു ദിവസമല്ല മരിക്കണ കാലം വരെ ഞാൻ തരാം. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ നിക്കണ ഇരിയങ്ങായി? നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുണ്ട്. അള്ളാഹുടെ അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ, ഒരു ദിവസമോ ഒരു മാസമല്ല, നീ മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഒരു കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ നിനക്ക് ഭക്ഷണം തരും. നിനക്കു മാത്രമല്ല നിന്റെ ഭാര്യക്കും മക്കൾക്കും തരും. അള്ളാഹു നമുക്ക് റിസ്ഖിൽ വിശാലത നൽകുമാറാകട്ടെ. അള്ളാഹു റിസ്ഖിൽ വിശാലത നൽകുമാറാകട്ടെ. എന്തേ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാരെ, ബക്കറ്റ് എടുക്കല്ലേ, ബക്കറ്റ് എടുക്കല്ലേ. സുബ്ഹാനല്ലാഹ്. ഇങ്ങോട്ട് വരിയും കാക്ക, അത് സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ബക്കറ്റ് ഇപ്പൊ എടുക്കണ്ട, പക്ഷേ അതവിടെ വെച്ചേരാ. അൽഹംദുലില്ലാഹ്. പിന്നെ എടുത്താ മതി, പക്ഷെ അതവിടെ വെച്ചോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരും, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കണം. അള്ളാഹു കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ല പറഞ്ഞാ കേക്കോ? അല്ല പറഞ്ഞാ കേക്കോ? എന്റെ ഭാഷ മനസ്സിലാവണില്ല നിങ്ങക്ക്. അള്ളാഹു പറഞ്ഞ കാര്യം ചെയ്യാൻ തയ്യാറാണോന്ന്? ഉറക്കപ്പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് തന്റെ ഭാര്യയെയും മക്കളെയും പട്ടിണിയില്ലാതെ അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രാപ്പകലുകൾ കിടന്ന് കഷ്ടപ്പെടുന്നവരോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്താൽ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽആഖിബതു ലിത്തഖ്വാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിന്റെ അർത്ഥം അറിഞ്ഞിരുന്ന, ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ ഈ ബാങ്ക് കെട്ടി കിടിഞ്ഞാൽ പിന്നെ അവനവന്റെ വീടിനകത്തിരിക്കാൻ കഴിയില്ല. എത്ര വലിയ കച്ചവടമുള്ള കടയാണെങ്കിലും അവന്റെ കടയ്ക്കകത്തിരിക്കാൻ അവന് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഉപ്പാ നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? രണ്ട് കാര്യങ്ങളല്ലേ നിനക്ക് വേണ്ടത്? ഒന്ന്, പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതികേട് വരരുത്. പടച്ചവനെ ഇസ്സത്തോടുകൂടി ജീവിക്കണം, തന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, ഇസ്സത്തോട് അഭിമാനത്തോടുകൂടി ജീവിക്കണം. രണ്ടാമത്തെ നിന്റെ ആഗ്രഹം എന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു മരണം, ഇതല്ലേ നമുക്ക് വേണ്ടത്? അതിനല്ലേ കഷ്ടപ്പെടുന്നത്? അതിനു വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്ത നിനക്കിത് രണ്ടും ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയുകയാ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ വിശ്വാസമുണ്ടെങ്കിൽ, സൂറത്തു ത്വാഹ നിങ്ങൾ എടുത്തു നോക്ക്, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ല പറഞ്ഞതാ. അല്ല പറയുന്നു, അഞ്ചു നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ച ഞാൻ തരാം മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? എന്ത് ചെയ്താ മതി? റേഡിയോ പോലെ ആകാതെ മനുഷ്യന്മാരെ എന്ത് ചെയ്താ മതി? എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം?
നിസ്കരിക്കണം, നിസ്കരിച്ച അല്ല തരും ഭക്ഷണം. അതുകൊണ്ടാണ് ഈ ഉസ്താദന്മാര് പട്ടിണി ഇല്ലാതെ ജീവിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കൊറോണ വന്നിട്ട് ഉസ്താദന്മാര് പട്ടിണി കിടന്നോ? ഉസ്താദന്മാര് പട്ടിണി കിടന്നോ? ഗൾഫ് നാട് നിന്നിട്ടും ഉസ്താദന്മാരുടെ ശമ്പളം എത്ര അറിയോ? പള്ളിയിലെ ഖത്തീബിന്റെ ശമ്പളം എത്ര എന്നറിയോ? ചെറിയ ശമ്പളം. എന്നിട്ടും ആരുടെ മുന്നിലും കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിക്കുന്ന എന്തുകൊണ്ടെന്നറിയോ? അഞ്ചു നേരം അള്ളാഹുവിന്റെ പള്ളിയുടെ മിഹ്റാബിൽ ആദ്യം നിൽക്കുന്നത് ഇമാമ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരൊക്കെ ഇല്ലെങ്കിലും പോലീസുകാരൻ വരെ പറഞ്ഞു, കേരള ഗവൺമെന്റ് തന്നെ പറഞ്ഞു, പള്ളിയിൽ ഇബാദത്ത് ആള് കൂടണ്ട, പള്ളിയിൽ ഉസ്താദ്മാര് നിസ്കരിച്ചോട്ടെ. മനസ്സിലാക്ക്, ചെറിയ ശമ്പളമാണെങ്കിലും പട്ടിണിയില്ലാതെ കഴിയുന്ന എന്തുകൊണ്ടാ? മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, നല്ല മരണം. നീ തലകുത്തിയൊന്നും അറിയണ്ട, നീ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നൊന്നും വേണ്ട. അള്ളാഹു പറയുന്നു, നിസ്കരിച്ചാൽ വല്ല ആഖിബത്തുൽ തഖ്‌വ, നല്ല മരണം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിസ്കരിച്ച കിട്ടുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞു വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൽ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ നാം അള്ളാഹു നമുക്ക് റിസ്ക് തരും. നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സർവകാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിശാലത നൽകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തവക്കൽ തുഅലല്ലാ, അത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. തവക്കൽ തുഅലല്ലാ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോ അതിലൂടെ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാലാമത്തെ പ്രതിഫലം നിന്റെ ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? തവക്കൽ തുഅലല്ലാ എന്ന പടച്ചറപ്പിൽ പരമേൽപ്പിക്കുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ നേടാൻ കഴിയുന്ന അഞ്ചാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തിയും ധൈര്യവും അല്ലാഹു നിനക്ക് നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തവക്കൽ തുഅലല്ലാ എന്ന് അല്ലാഹുവിൽ തന്റെ സർവ കാര്യങ്ങളും പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന അഞ്ചാമത്തെ നേട്ടം, എന്തൊക്കെ സംഭവിച്ചാലും അവന് പേടിയില്ല, അവന് പതറില്ല, അവന്റെ മനസ്സിന് അല്ലാഹു ധൈര്യം കൊടുക്കുമെന്ന് മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ഒരു നേട്ടം വലുതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന് ക്യാൻസറോ ട്യൂമറോ എന്തു സംഭവിച്ചാലും അവന് എത്ര വലിയ പ്രയാസവും ലക്ഷങ്ങളുടെ കടം വരട്ടെ, എത്ര വലിയ നഷ്ടം വരട്ടെ, എത്ര വലിയ രോഗം വരട്ടെ, ഏതു പ്രതിസന്ധി വന്നാലും അവന് പതറില്ല, അവന്റെ മനസ്സിന് അള്ളാഹു ധൈര്യം കൊടുക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആ ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ആ ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഇരിക്കണ നമുക്ക് ആർക്കെങ്കിലും ക്യാൻസർ വന്നാൽ നമ്മൾ എന്ത് പറയും? ഇരിക്കണ എനിക്കോ നിങ്ങൾക്കോ ഒന്ന് തലകറങ്ങി വീണ്, മൂക്കിലൂടെ ബ്ലഡ് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, ഒരു ടെസ്റ്റ് കഴിഞ്ഞു, രണ്ട് ടെസ്റ്റ് കഴിഞ്ഞു, മൂന്നാമത്തെ ടെസ്റ്റിൽ ഡോക്ടർ വന്നിട്ട് ക്യാൻസർ ആണെന്ന് പറഞ്ഞ നമ്മൾ പറയണ മറുപടി എന്താ? തഹജ്ജുദ് നിസ്കരിക്കും ഞാൻ, നോമ്പ് പിടിക്കും ഞാൻ, പള്ളിക്കും മദ്രസയ്ക്കും കൊടുക്കും ഞാൻ, എന്നിട്ടും എനിക്കിത് വന്നല്ലോ, അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മളിതാ നമുക്ക് പറയുന്നത്, നമുക്കിത് വന്നല്ലോ, നമ്മളിതാ പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധി വന്നാലും ഒരിക്കലും തകരാത്ത ഒരു ഈമാൻ, ഒരു ധൈര്യം. ഏത് പ്രതിസന്ധിയിലും ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്ന കാലം, തൂങ്ങണ കാലം, മരണം, ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്നു. പണ്ട് ഈ സമുദായത്തിൽ ആത്മഹത്യ ഇല്ലായിരുന്നു, ഇപ്പൊ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോയത് കൊണ്ട്. അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നമുക്കില്ല. നമ്മളൊക്കെ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, പക്ഷേ ആ ഒരു യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം നമുക്കില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ചരിത്രങ്ങൾ അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം എടുത്തു നോക്ക്. ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാൻ പാടില്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ കള്ളനെന്ന് വിളിക്കാം. ഒരാൾക്ക് കള്ളൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ കള്ളൻ എന്ന് വിളിക്കുന്നതും പെണ്ണിന്റെ ആരോപണം, വ്യഭിചാര ആരോപണം, ഇതൊക്കെ ഒരു മനുഷ്യൻ കേൾക്കാൻ അറയ്ക്കുന്ന കാര്യമാ, ഇതൊക്കെ ഒരു മനുഷ്യനെ തകർത്ത് കളയുന്ന കാര്യമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ,
അതുപോലെ തന്നെ സൗബാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരെയും ചേർത്തിട്ട് അവിടുന്ന് വ്യഭിചാര ആരോപണം നടത്തി. ആര്? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയെ കുറിച്ച്. പിന്നല്ലേ നമ്മളൊക്കെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. പലരും പറയാൻ തുടങ്ങി മുനാഫിക്കുകളാണ് തുടങ്ങിയത്. പിന്നെ നോക്കുമ്പോ പടച്ചവനെ ഒരു നാട് മുഴുവനും, ഒരു വീട്, ഒരു കുടുംബമല്ല, ഒരു നാട് മുഴുവനും വ്യഭിചാരത്തിന്റെ ആരോപണം. എവിടെ നോക്കിയാലും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കട്ടെ. അല്ലാതെ ഇറക്കി വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ പറഞ്ഞു വിടുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാപ്പയുടെ ചാരത്തി എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വാപ്പ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ടവരെ, തെളിവുകൾ മുഴുവനും നിനക്കെതിരായിരുന്നു, തെളിവുകൾ മുഴുവനും നിനക്കെതിര്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ഉമ്മയുടെ മുന്നിൽ പോയി, ഉമ്മയുടെ മുന്നിൽ പോയി നിലവിളിച്ചപ്പോഴും ഉമ്മയും പറഞ്ഞ മറുപടി, ആരുമില്ല, 10-ഓ 50-ഓ വയസ്സില്ല, ചെറിയ പ്രായം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിനകത്ത് കയറിയിട്ട് കിരിക്ക കരച്ചല എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി നോക്കും. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വീടിന്റെ വാതിലി നോക്കിയിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നുണ്ടോ? ഇല്ല. ഓരോ ദിവസവും കാത്തിരിക്കുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല ആത്മഹത്യയൊന്നും ചെയ്തില്ല. ആ ചെറിയ പ്രായത്തിലും ഒരു നാട് മുഴുവനും വ്യഭിചാരത്തിന്റെ ആരോപണം പറഞ്ഞ് തന്റെ വീടിനകത്ത് കഴിയുമ്പോഴും ആയിഷ ബീബി റളിയല്ലാഹു തആല അന്നത്തെ നമ്മുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ചെറിയ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രം ഇതാ. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം കിട്ടാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല പടച്ചവനെ വീടിന്റെ കവാടത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പെടുന്നു വരുന്നുണ്ടോ? എന്നെ വിളിക്കാ മുത്തിനബി കടന്നു വരുന്നുണ്ടോ? പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞോ? ആഴ്ചകൾ കഴിഞ്ഞോ? ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത ഒരു സന്തോഷമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല ഇറങ്ങി ഓടുകയാ, അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാണ്, മുത്തിനബിയെ കെട്ടിപ്പിടിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ? ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിച്ച ചോദ്യമാണ്, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞോ? ജിബ്രീൽ വന്നോ നബിയേ? ഖുർആനിൽ ആയത്ത് ഇറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു, ഖുർആനിന്റെ ആയത്ത് ഇറങ്ങി, നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമാണ്, ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്തോഷം കണ്ടിട്ട് ചോദിക്കുന്നു, ആയിഷ, നിനക്കെത്ര സന്തോഷമുണ്ട് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിന്റെ ആയത്തുമായി ഏഴാകാശം കടന്ന് ജിബ്രീൽ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിനക്കെന്തുറപ്പായിഷ? എനിക്കുറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, നീ എങ്ങനെയാ ഇത്ര ദിവസം കടിച്ചു കൂട്ടിയത്? എങ്ങനെയാണ് ഈ നാട് മുഴുവനും നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോ നീ എങ്ങനെയാണ് കടിച്ചു കൂട്ടിയത്? ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
ഇത്രയും ദിവസം ഞാൻ വീടിനകത്ത് കഴിഞ്ഞിരുന്നപ്പോ ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റായിരുന്നു, ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റായിരുന്നു. ഏത് ദിക്റെന്ന് അറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീല്, നിഅമൽ മൗല, വ നിഅമൻ നസീർ. ഒരു നാട് മുഴുവനും അവിടെ നിന്ന് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തിയിട്ട് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഒറ്റപ്പെടുത്തിയപ്പോ അവിടെ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം കൊടുത്തത് ഈ ദിക്റായിരുന്നു. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിരപരാധിയാണെന്ന് ഖുർആനിൽ ആയത്ത് കൊണ്ടുവന്നത് ഈ ഒരു ഈമാൻ കാരണമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സഹാബ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യനെ ദിക്റു പറഞ്ഞാൽ അവൻ അല്ലാഹു ധൈര്യം കൊടുക്കും, അവന് ക്ഷമ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് രണ്ടാഴ്ചകളോളം കുറേ ദിവസങ്ങളോളം ചരിത്രം പറയുന്നു ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ഒറ്റപ്പെട്ടു പോയി. ആ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നിട്ട് നീ നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ഇത്രയും ദിവസം നീ പിടിച്ചു നിന്നത് എങ്ങനാ? ഒറ്റ ദിക്റു കൊണ്ടാ നബിയെ. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, അല്ലാഹ് എനിക്ക് മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ അതുകൊണ്ടാ ചരിത്രം പറഞ്ഞത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയം, താങ്ങാൻ കഴിയാത്ത വേദന ഉണ്ടാകുന്ന സമയം ആത്മാർത്ഥമായി മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ ആ മനുഷ്യന്റെ മനസ്സിന് ധൈര്യം കിട്ടുമെന്ന് നബിയ്യുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ തവക്കൽ ത്വാലല്ലാ, എന്തു വന്നാലും അല്ലാഹുവിന്റെ തീരുമാനം. നാം മനസ്സിലാക്കേണ്ടത് ഈമാൻ കാര്യം 6 എണ്ണം, ഇസ്ലാം കാര്യം 5 എണ്ണം. മദ്രസയിൽ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിച്ചു വരാൻ നാം നമുക്കെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണം പഠിച്ചു, 5 എണ്ണത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, 1 എണ്ണത്തിൽ നമുക്ക് പലർക്കും വിശ്വാസമില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. 1-ാമത്തെ കാര്യം, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക, പരിശുദ്ധ ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. 6-ാമത്തെ കാര്യം, വൽ ഖദീരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയും ദുഃഖവും സന്തോഷവും എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കണം. ഈ വിശ്വാസത്തിലാണ് നമുക്ക് പതറി തെറ്റിപ്പോയത്. അവിടെ പിഴവ് സംഭവിച്ചപ്പോ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ തീരുമാനമാണ്, എന്തു വന്നാലും അല്ലാഹു തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിലേക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് സന്തോഷത്തോടെ നടക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകുമല്ലോ. ഈ പ്രതിസന്ധിക്ക് എന്റെ സഹോദരൻ നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ നന്ദികേടുകൾ അധികരിക്കുന്നത് കൊണ്ടാ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് രോഗം വന്ന് പടർന്ന് ജനങ്ങൾ വീണു മരിച്ചോണ്ടിരിക്കുമ്പോ അടുത്ത രോഗം വന്നു നിപ. ഒന്ന് ആലോചിക്കേ, പാമ്പ് കടിച്ചവന്റെ തലയിൽ, ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ ആലോചിക്കുക. ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്തുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ കൊറോണ രോഗികളുള്ളത് ഇന്ത്യയിൽ? ആ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കേരളത്തിൽ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ദീനീ ബോധമുള്ള ആൾക്കാർ എവിടെ ഉള്ളത്? കേരളത്തിൽ. ആലോചിക്കാം, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്ദികേടുകൾ അധികരിക്കുന്നു, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒരു പരീക്ഷണമാ. അല്ലാഹു നമ്മളെ പരീക്ഷിക്കുകയാ, ഈമാനും പറയുന്ന വിശ്വാസം ഉറച്ചതാണോ ഇല്ലയോ. എടാ, നിന്റെ ഈമാൻ ഉറച്ചതാണോ ഇല്ലയോ എന്നുള്ള പരീക്ഷണം നടക്ക. എന്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് അല്ലാഹു എന്റെ സർവ്വ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് എല്ലാവർക്കും ഈ രോഗത്തിന് വല്ലാത്ത പേടി. പള്ളിയിൽ പോലും കയറണില്ല. എടാ, ഒതുവെടുത്തതൊക്കെ ചെയ്ത് കയറി, എന്തൊരു പേടി എന്നറിയോ? അടുത്തടുത്ത് നിൽക്കാൻ പേടി. 6 അടി നീളത്തിൽ കബറി കിടക്കണ പോലെ നീളത്തിൽ അകന്നകന്ന് നിൽക്കുന്നു. മുസാഫത്തില്ല, ഒന്നുമില്ല, എല്ലാവർക്കും പേടി. ഈ പേടി അല്ലാഹുവിനോട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നെ രക്ഷപ്പെട്ടേനെ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. വല്ലാത്ത ഭയമാ, വല്ലാത്ത പേടി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിന്തിക്ക്, ഈ രോഗം വന്ന് മരിക്കുന്ന മനുഷ്യനെ കബറടക്കുന്ന രംഗം കണ്ട സങ്കടം തോന്നും. അല്ലാഹുവേ, അടുത്ത് ആരും പോണില്ല, തുണിക്കകത്തൊക്കെ കെട്ടി ഇറക്ക കബറില്. JCB കൊണ്ടുവന്ന് വലിയ കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് നേരെ മയ്യത്ത് നിസ്കരിക്കാനോ കാണാനും പോലും ഇല്ലാതെ കൊണ്ടുപോയി കബറടക്കുന്നു. നാലിച്ചു നോക്കി ഒളിച്ചും പാത്തും എങ്കിൽ അവനെക്കാളും വലിയ ഭാഗ്യവാൻ ആരാ ഉള്ളത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആറ് രോഗങ്ങൾ ആറ് രീതിയിൽ മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആറ് രീതിയിൽ മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. പ്ലേഗ് രോഗം വന്ന് മരിക്കുക, എന്റെ പ്രിയപ്പെട്ടവരെ വിപത്തുകൾ വന്ന് മരിക്കുക, ഇതൊക്കെ ഒരു വിപത്തല്ലേ? ലോകം തന്നെ ഇത് വലിയ ഒരു വിപത്തായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ഈ രോഗം നിങ്ങൾ ചിന്തിച്ചു വെക്കേ, ഷഹീദായി മരിക്കുന്നവന്റെ മയ്യത്ത് കുളിപ്പിക്കാറില്ല, അതേപോലെയല്ല ഇതൊക്കെ നടക്കുന്നത്. എത്ര വലിയ ഭാഗ്യവാ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ രോഗം വന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവന് ഷഹീദിന്റെ കൂലിയ അള്ളാഹു ആ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമുക്കൊന്നും ഇത് വരൂല. നമുക്കൊക്കെ പേടി എന്താ, നമ്മൾ ഇത് വന്ന് മരിച്ചു പോകുന്നു, അതിന് നിങ്ങൾ വാക്സിൻ ഒന്നും എടുക്കണ്ട, നമ്മൾ ആരും ഈ രോഗം വന്ന് മരിക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ ഞാനും നിങ്ങളും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം, ഒരു ഹാഫിന് കിട്ടത്തില്ല അബഹത്വം. 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം ഒരു ഷഹീദിന്. അപ്പൊ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടണമെങ്കിൽ അതിനെന്തെങ്കിലും ഭാഗ്യം വേണം. നമുക്ക് അതിനും ഭാഗ്യം ഉണ്ടാവില്ല. പേടിച്ച് നടക്കാതെ പള്ളിക്കകത്ത് ധൈര്യമായിട്ട് കയറിക്കോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൽ പരമേൽപ്പിക്ക്. തവക്കൽ ത്വാലല്ലാ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം നമ്മുടെ മുന്നിലേക്ക് നമ്മൾ എടുത്തുവെക്ക്. അഞ്ചാമത്തെ നേട്ടം നിനക്ക് അള്ളാഹു തരും. എത്ര കടം വന്നാലും, എത്ര ദുരിതം വന്നാലും, എത്ര പ്രയാസം വന്നാലും, നിന്റെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത ഏത് വേദന വന്നാലും സഹോദര പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതൊരു വല്ലാത്ത ധൈര്യമാ. നമ്മുടെ മുൻഗാമികൾക്ക് അത് ഉണ്ടായിരുന്നു. എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മക്കളുടെ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ല പറഞ്ഞ മഹാന്മാർ, എത്രയോ പേര് കാല് നഷ്ടപ്പെട്ടു പോയപ്പോഴും അൽഹംദുലില്ല പറഞ്ഞവർ, തന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ല പറഞ്ഞവർ, എന്തുകൊണ്ട്? അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്ന്. നാം മനസ്സിലാക്കേണ്ടത് മഹാനായ നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്ത് ഇരിക്കുമ്പോ ശത്രുക്കൾ മുകളിൽ വന്ന് നിൽക്കുക, ഉരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ മുകളിൽ നിൽക്കുന്നു, കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഗുഹയ്ക്കകത്തടിക്കുന്നു. അപ്പോഴാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനഹു ഇരുന്ന് പേടിച്ച് വിറയ്ക്കണത്, എന്തേ അബൂബക്കറെ പേടിക്കണേ, എന്തേ അബൂബക്കറെ പേടിക്കണേ, നബിയെ ശത്രുക്കൾ മുകളിൽ നിൽക്കുന്ന നബിയെ, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം പോലും ഇതിനകത്തേ കടിക്കുന്ന നബിയെ, അവരെങ്ങാണമൊന്ന് കാലിലേക്ക് നോക്കിയാൽ നമ്മളെ പിടിക്കൂല നബിയെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തഹസൻ ഇന്നല്ലാഹു മഅന, നീ എന്തിനാ പേടിക്കണേ, അല്ലാ നമ്മുടെ കൂടെയില്ലേ. ഈ ഒരു ചിന്തയാ നമുക്ക് വേണ്ടത്, അല്ല നമ്മുടെ കൂടെയുണ്ട് ഏത് പ്രതിസന്ധി വന്നാലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ല നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നുമല്ല, മുകളിൽ ആകാശം താഴെ ഭൂമി, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, അന്തസ്സോടുകൂടി. ഓരോ മനുഷ്യനും മനസ്സിൽ കരുതേണ്ട കാര്യം, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി ജീവിച്ച്, നന്മകൾ ചെയ്ത് ജീവിച്ച്, മരിക്കുമ്പോ 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം, അതിന് ജീവിക്കുക. നമ്മൾ ജീവിക്കേണ്ടത് കെട്ടിടം പണിയാനൊന്നുമല്ല, സമ്പത്തുണ്ടാക്കാനൊന്നുമല്ല, എടാ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ലത് പറയാൻ 100 പേരുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ഇരിക്കണ ഏത് ഉസ്താമാരെ കുറിച്ച് ആരെ കുറിച്ച് വേണമെങ്കിലും പറയാം. ഇപ്പൊ തന്നെ നമ്മളൊക്കെ വയതിന് പോകുമ്പോ പറയും, നമ്മൾ ഒന്നാമത് ചെറുപ്പക്കാരനാണ്, നമ്മളെ കയറ്റിയിരുത്തിട്ട് പറയും ലോക പ്രശസ്തനായ പ്രഭാഷകൻ എന്തൊക്കെ പറയുന്നറിയോ, ഓന് തന്നെ അറിയാ ഈ പറയണൊക്കെ വെറുതെയാണ്. സുഖിപ്പിക്കാൻ വേണ്ടി ആർക്കും പറയാൻ പറ്റും. സത്യത്തിൽ പറയിപ്പിക്കേണ്ടത് ഒരാൾ മരിക്കുന്ന സമയം അവനെ കൊണ്ട് അവനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞ അവൻ രക്ഷപ്പെട്ടു, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അതാ വേണ്ടത്, മരിച്ചു കിടക്കുന്ന സമയത്ത് 40 പേര് പറയണം നീ നല്ലവനാണെന്ന്. മയ്യത്ത് നിസ്കരിക്കാൻ 100 പേരിൽ കൂടുതൽ ഉണ്ടാകണം, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 100 പേരിൽ കൂടുതൽ മയ്യത്ത് സ്കരിക്കാൻ ഉണ്ടായിരിക്കണം. നിന്റെ മയ്യത്ത് വെള്ള തുണിക്കകത്ത് പുതച്ചു കിടത്തുമ്പോ നിന്റെ മുഖത്ത് നോക്കുന്ന ഓരോ മനുഷ്യനും കൊതിക്കണം നീ മരിച്ചതുപോലെ മരിക്കാൻ. അതിനാ മരണമെന്ന് പറയുന്നത്. അതിനു വേണ്ടി ജീവിക്ക്, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്രയോ പേര് അത്തിപ്പറ്റ ഉസ്താദിനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അത്തിപ്പറ്റ ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? ആ മുഖം കണ്ട ആരെങ്കിലും പറയോ മരിച്ചെന്ന്? എത്രയോ പേര് അൽഹംദുലില്ലാ, അത്ര ഇത്ര പണ്ഡിതന്മാർ റിപ്രച്ചിന് സ്ഥാനം കണ്ടവരൊക്കെ അറിയുമല്ലോ, അതൊക്കെ അല്ലേ. ഞാനൊരു വെറും ഒരു ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരു വീഡിയോയിൽ മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അതാണ്, നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ മയ്യത്ത് കാണുന്നവര് കൊതിക്കണം, മരിച്ച ഇവനെ പോലെ മരിക്കുക. അങ്ങനെ അതാ മരിച്ചാൽ ഇതുപോലെ മരിക്കുന്ന, നമ്മൾ വിചാരിക്കും ഇത് ആലിമ്യങ്ങൾക്ക് മാത്രമല്ല നമ്മളെ കൊണ്ടും പറ്റും.
നമ്മൾ ജീവിതത്തിൽ നന്മകൾ ചെയ്താൽ, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നമുക്കും കിട്ടും സഹോദര നല്ല മരണം. ചിലപ്പോൾ ആള് നിങ്ങൾ ചിന്തിക്ക്, എത്രയോ പേരെ ഇവിടത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം മയ്യത്ത് കൊണ്ടുവച്ചു, വല്ലാതെ ആള് കൂടും, ഒരുപാട് പേര് മയ്യത്തസ്കരിക്കാൻ കൂടും. അപ്പൊ ചോദിക്കും, ഇവൻ ആരാടാ, ഇവൻ എങ്ങനെയും മരണം കിട്ടി? സാധാരണ മനുഷ്യൻ, രാഷ്ട്രീയക്കാരനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, പാവപ്പെട്ടവൻ, കീറിപ്പറഞ്ഞ ഉടുമ്പം ധരിച്ച് നടന്നവൻ. പക്ഷെ വെള്ളിയാഴ്ച പോകുന്നത് കാണുമ്പോ, ജുമായ്ക്ക് മുമ്പ് പള്ളിപ്പറമ്പിലെ കബറിലിറക്കി വെക്കുന്നത് കാണുമ്പോ എന്തൊരു കൊതി തോന്നാറില്ലേ സഹോദര? ഒരു നല്ല മരണത്തിന് വേണ്ടി ജീവിക്ക്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമുക്കൊന്നുമില്ല, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം. പടച്ച റബ്ബിന്റെ തീരുമാനത്തിനെ തട്ടിമാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്തും അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു തന്നു, തിരിച്ച് അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കലീമുല്ലാഹി മുസാ നബി അലിഹിസ്സലാം, തിർമതിയിൽ ഒരു ഹദീസ് കാണാം. മഹാനായ മുസാ നബി അലിഹിസ്സലാം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് ഇബാദത്ത് ചെയ്യുകയാ, വല്ലാതെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇബാദത്ത് ചെയ്യുന്നു. ഈ മനുഷ്യന്റെ അടുക്കലൂടെ മുസാ നബി അലൈഹിസ്സലാം നടന്നുപോയത്. തിരിച്ചു വരുമ്പോ ഈ മനുഷ്യന്റെ എല്ലും കഷ്ണം അവിടെ കിടക്കാ. അങ്ങോട്ട് പോയപ്പോ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ, തിരിച്ചു വന്നപ്പോ ആ മനുഷ്യന്റെ ഇറച്ചിയും രക്തവും മാത്രം കാണുന്നു. ഏതോ വന്യമൃഗം വന്ന് വലിച്ചു പറിച്ച് തിന്നിട്ട് പോയി. മുസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചിന്തിച്ചു, അള്ളാഹുവേ, ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണല്ലോ അല്ലാഹ്, ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ. അപ്പോഴാണ് മുഖറബുൽ അംലാക്കു മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാ, പക്ഷെ ജീവിതത്തിൽ ചെയ്ത നന്മ കൊണ്ട് പോകൂല. ജീവിതത്തിൽ ചെയ്ത നന്മകൾ കൊണ്ട് ആ മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ചില കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ വന്യമൃഗം വന്ന് കടിച്ചു പറിച്ച് ജീവനോടെ തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കടിച്ചു വലിച്ചു മുറിച്ച് ആ വേദനകൾ മുഴുവനും ആ മനുഷ്യൻ സഹിച്ചു. അതിനു പകരം അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി, അദ്ദേഹത്തിന് സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അഞ്ചു നേരം നിസ്കരിച്ച് നടക്കുന്നവർക്ക് ക്യാൻസർ വരും. ക്യാൻസർ രോഗം കാരണം വേദന തിന്ന് തിന്ന് കിടക്കും. ചിലര് കിടന്ന കിടപ്പിൽ കിടന്ന് മൂത്രമൊഴിക്കും. ഒരുപാട് വേദനകൾ കയ്യില്ലാതെ കാലില്ലാതെ കഷ്ടപ്പെടും. പക്ഷേ അവര് ചെയ്ത പാപങ്ങൾ മുഴുവനും ഇവിടെ വെച്ച് തന്നെ അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഹദീസ്, ഒരു പനി വന്നാ മതി ഒരു രാത്രി. ഒരു മനുഷ്യന് ഒരു രാത്രി പനി വന്ന വേദന സഹിച്ചാൽ രാവിലെയാകുമ്പോ അള്ളാഹു അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ പനി കാരണം ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അതിലൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്ന ആയുസ് റബ്ബ് തിരിച്ചെടുക്കുന്നത് പോലെ ജീവിക്കുക തന്നെ വേണം. അത് പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും പീഡനങ്ങളാണെങ്കിലും എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ആത്മഹത്യ നമുക്കൊരു പരിഹാരമല്ല. അതുകൊണ്ട് റബ്ബനെ റബ്ബിലേക്ക് പരമേൽപ്പിക്ക്, തവക്കൽ തുഅലല്ലാ, അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ച് ജീവിക്ക്. റബ്ബ് നിനക്ക് ഈമാൻ ഉറപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അല്ലാഹു ആ ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഈമാൻ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആറാമത്തെ കാര്യം, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ, ഖബറിന്റെ അകത്ത് നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഉദിക്കഴിഞ്ഞാൽ എല്ലാവരും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ആ ഭയാനകമായ ദിവസം അള്ളാഹുവിന്റെ റസൂലവിടം പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ആ ഭയാനകമായ ദിവസത്തിലെ ജനങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, ആദം നബി അലൈഹി സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾ പടച്ചവനെ ഉടുതുണിയില്ലാതെ നഗ്നരായി ചെരുപ്പില്ലാതെ തലതാട്ടി പിടിച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു പോകുന്ന ദിവസമുണ്ടല്ലോ. ആ ഭയാനകമായ ദിവസത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്, വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. ജനങ്ങൾ മുഴുവനും പേടിയിലാണ്. ഏത് ദിവസമെന്നറിയുമോ? ഏത് ഭയാനകമായ ദിവസമെന്നറിയുമോ? യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ,
وصاحبته وبني الله من برسده ما يكور آل بدم نبرايم نند ما دابي داكلو نند مكلو نند كودا برابو وري ماني سنم تيرين نو كاتا برد جرا بند برالو عم نللو بدين انجلك تطولم كيلومتر غلا بغل نلكم نسوري نند صورن نللو يي راتري بدين امنو ماني يورد تيري كم بدم ادين صورد غارن امنو مدا سريرم بير كمللو ينقل نالا بري جان مغل الله بند برالو عت سوري نينغ نللكو غيا جنبند ترايلان ചെമ്പിന്റെ തറയിലാണ് ഇന്ന് ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നെങ്കിൽ നാളെ പടച്ചവനെ ജനങ്ങൾ വിയർപ്പിന്റെ അകത്തു മുങ്ങുകയാണ് മുട്ടുവരെ അരവരെ നെഞ്ചുവരെ കടിച്ചുവരെ ജനങ്ങൾ ചെയ്ത പാപത്തിനനുസരിച്ച് അവൻ ഇങ്ങനെ വിയർപ്പിന്റെ അകത്ത് കടന്ന് മുങ്ങുകയാ അവൻ അവിടെ കടന്ന് വിളിക്കുകയാണ് യാ വൈലതാ യാ ഹസ്രതാ എൻ്റെ നാശമേ എൻ്റെ നാശ എന്നു പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ അല്ലാഹുവിൻ്റെ റസൂൽ എവിടെന്ന് പറയുകയാ ആ ഭയാനകമായ ദിവസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആ പരലോകത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കടാ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമോ അന്നങ്ങാടം ഒരു ഗർഭിണികളായ പെണ്ണുണ്ടെങ്കിൽ ഉമ്മയെപ്പോഴും പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന് വേദനയില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എത്ര വലിയ വേദനയാണ് അത് മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മമാരെ നാളെ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ ആ പരലോകത്തെങ്ങാടം ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവൾ പ്രസവിക്കുന്നത് അറിയില്ല അത് ഒരു അവൾ പ്രസവിക്കുന്നത് അറിയില്ല ആയിഷാ ഒരു പ്രസവിക്കുന്നത് പോലെ ആ ഭയാനകമായ ദിവസത്തിൽ ഒരു പെണ്ണ് പ്രസവിച്ചാ പോലും അറിയില്ല അത്രയും ഭയാനകമായ ദിവസമാ അതുകൊണ്ടാണ് മഹാനായ തടവ ഉസ്താദ് പറഞ്ഞത് ചൂടുള്ള നാളുണ്ട് ഖിയാമം നാളാ ചുരുക്കി പറഞ്ഞാല് എന്തു ഹാല ചൂളാ വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാളാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള എന്തു ഭയാനകമായ ചൂടെന്നറിയുമോ കാളവണ്ടി വലിച്ചിട്ട് വരുമ്പോ ചുമട് വലിച്ചു കൊണ്ട് വരുന്ന കാളകൾ അതിന്റെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒലിക്കുന്നത് പോലെ നാളെ പടച്ചറപ്പ് പരലോകത്ത് വെച്ച് മനുഷ്യന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാണ് ഉമ്മടുക്കളയിൽ ചോറ് വെക്കുമല്ലോ ഉമ്മ ഇങ്ങനെ ചോറ് വെക്കുമ്പോ തിളച്ചു മറിയുന്നത് പോലെ ചോറിങ്ങനെ തിളച്ചു മറിയുന്നത് കാണുമല്ലോ ഇതുപോലെ നമ്മുടെ തലച്ചോറ് തിളയ്ക്കുന്ന ഒരു ദിവസമുണ്ട് മക്കളെ അന്ന് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് അല്ലാഹുവേ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പരലോകത്തെ പേടിച്ച് വിറച്ചുകൊണ്ട് തലതാത്തി പിടിച്ചു നിൽക്കുന്ന ദിവസമുണ്ടല്ലോ ആ വിചാര നടക്കുന്ന രംഗമുണ്ടല്ലോ ആയിഷാബീ റളിയല്ലാഹു തആല പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലാഹു വിചാരണ ചെയ്യാ പിടിച്ചാ അവൻ നശിച്ചു പോയി അവൻ നശിച്ചു പോയി ആയിഷാബീ റളിയല്ലാഹു തആല പറഞ്ഞു തരുമ്പോ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയില് പേടിച്ച് വിറച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹു വിളിക്കുകയാണ് ഒരു വിഭാഗത്തെ തന്റെ അടുക്കലേക്ക് വിളിക്കുകയാ അവരാരെന്നറിയുമോ അവരാരെന്നറിയുമോ അവർ നിസ്കരിച്ചവര് മാത്രമല്ല അവർ ഖുർആൻ ഓതിയവര് മാത്രമല്ല അവർ സദഖ കൊടുത്തവര് മാത്രമല്ല അവർ ഇൽമു പഠിച്ചവര് മാത്രമല്ല അവർ മഹാന്മാരെ സ്നേഹിച്ചവര് മാത്രമല്ല അവർ നോമ്പ് പിടിച്ചവര് മാത്രമല്ല പിന്നെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ് അടുത്തേക്ക് വരാൻ ആരെയാണ് വിളിക്കുന്നതെന്നറിയുമോ തവക്കൽ തുഅലല്ലാഹ്
ജീവിതത്തിലെ ദുഃഖം വന്നാലും ദുരിതം വന്നാലും പ്രയാസം വന്നാലും വേദന വന്നാലും പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവർ പറയുന്നു അൽഹംദുലില്ലാ, എല്ലാ കാര്യങ്ങളിലും അവർ അല്ലാഹുവിനെ പരമേൽപ്പിച്ചവരാ, അവരുടെ നാവ് കൊണ്ട് അവർ തവക്കൽ തുഅലല്ല പറഞ്ഞവരാ, റബ്ബിനെ പരമേൽപ്പിച്ചവര്. അവര് നാളെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹു വിളിക്കുകയാണ് വയദുഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ്, നാളെ അവര് വിചാരണയില്ലാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ജീവിതത്തിൽ തവക്കൽ തുഅലല്ലാ, തന്റെ കാര്യങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാ തരുന്ന ആറാമത്തെ പ്രതിഫലം നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വിചാരണയില്ലാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും അല്ലാന്റെ കോടതിയിൽ നിന്ന് ഒരുങ്ങുമ്പോ അല്ലാഹു വി വി ഐ പികളെ പോലെ സ്വർഗത്തിലേക്ക് അവരെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹുമ്മ അവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഹിസാബ യസീറ ചെറിയ ഹിസാബിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാൻ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വി വി ഐ പികളെ പോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആ പരലോകത്ത് രക്ഷപ്പെടുന്ന ആറാമത്തെ വിഭാഗം തവക്കൽ തുഅലല്ലാഹ് ജീവിതത്തിൽ പറയുന്നവരാ. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വെറുതെ വണ്ടിക്കകത്ത് എഴുതി വെച്ചാ പോരാ തവക്കൽ തുഅലല്ലാഹ്. ചില ഓട്ടോയുടെ പേര് തവക്കൽ തുഅലല്ലാഹ്, ചില വീടിന്റെ മുന്നിൽ തവക്കൽ തുഅലല്ലാഹ്, അത് വെറും തവക്കൽ തുഅലല്ലാഹ് ആയി പോകും, ജീവിതത്തിലൊന്നും കാണൂല. വണ്ടിക്കകത്ത് തവക്കൽ തുഅലല്ലാഹ്, ചില വീടിന്റെ മുമ്പിൽ ഹാദാമിൻ ഫളി റബ്ബി, വലിയ കൊട്ടാരം പണിതിട്ട് എഴുതി വെച്ചിരിക്കുക ഇതെന്റെ റബ്ബനിക്ക് നൽകിയ ഫളിലാണ്. ഓ അതിന്റെ മുന്നിൽ മാഷാ അല്ലാന്ന് എഴുതി വെക്കേണ്ടത്. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം എന്തേ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോ സുബഹാനല്ലാഹ് എന്നൊക്കെയാ പറയേണ്ടത്. വലിയ കൊട്ടാരങ്ങൾ, ഓരോ മനുഷ്യന്മാര് കൊട്ടാരങ്ങൾ പണിയുന്നു, മനസ്സിലാക്ക്. ഒരാരോ പറഞ്ഞു ഉസ്താദെ ദുആ ചെയ്യണം, വീട് പണി നടക്കുന്നു എന്ന്. അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹു ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് രണ്ട് കാര്യങ്ങളിൽ ആഗ്രഹം കൊടുക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. രണ്ട് കാര്യങ്ങളിൽ അള്ളാഹു ആഗ്രഹം കൊടുക്കും എന്റെ പ്രിയപ്പെട്ടവരെ, മണ്ണിലും കല്ലിലും. പച്ചമരാത്തി പറഞ്ഞ വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും, വീട് വെച്ച് മുടിഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടും തവക്കൽ തുഅലല്ല, അള്ളാഹുവിൽ തവക്കൽ ഏൽപ്പിക്കുന്നവർക്ക് കിട്ടുന്ന ആറാമത്തെ നേട്ടം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏഴാമത്തെ പ്രതിഫലം ഒരെണ്ണം കൂടെ കേൾക്കാൻ ഇരുന്നൂടെ. 11 മണിക്ക് നിർത്തുമെന്ന് പറഞ്ഞ് ഇനി 4 മിനിറ്റ് ഉണ്ട്. ഇൻഷാല്ലാ ഇരുന്നൂടെ. ആദൻ നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാ? എന്താപ്പാ ആദൻ നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാ? വാക്കുപാലിക്കാത്തതിന്റെ പേരിൽ, വാക്കുപാലിക്കാത്തതിന്റെ പേരിൽ, ചെയ്ത കരാറിൽ ലംഘിച്ചതിന്റെ പേരിലാ ആദൻ നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ഞാൻ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞു, ഇപ്പൊ 11:10:56 4 മിനിറ്റ് ഉണ്ട്. എങ്ങനെ പറഞ്ഞാലും തീരൂല, അതുകൊണ്ട് ഒരു 5 മിനിറ്റും കൂടി ഇരിക്കൂല്ലേ, ഒരല്പനേരം കൂടി ഇരിക്കൂല്ലേ. എന്തപ്പാ നിങ്ങളൊരു പണക്കമുള്ളത് പോലെ, ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. എന്റെ അടുത്ത് ഉസ്താദ് പറഞ്ഞു, വയത് പറഞ്ഞാൽ മാത്രം മതി, പ്രസംഗിച്ചാൽ മാത്രം മതി, അൽഹംദുലില്ലാ. വിദ്യാർത്ഥികളുടെ കാര്യം അത് അല്ലാ നോക്കിക്കോളും, അൽഹംദുലില്ലാ. അതാണല്ലോ താഴെ ആ റോഡ് സൈഡിൽ ഒരു മഹാൻ കിടപ്പുണ്ട്, അതുള്ളിടത്തോളം കാലം ഈ സ്ഥാപനത്തിലെ കുട്ടികൾ പട്ടിണി കിടക്കൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതൊക്കെ റബ്ബതല്ലേ, അൽഹംദുലില്ലാ. അതൊക്കെ ഇങ്ങനെ നടക്കും, കാര്യങ്ങളൊക്കെ നടന്നു പോകും. അല്ലാഹു എല്ലാ ഖൈറിലാക്കുമാറാകട്ടെ.